ഹൈ ഫ്രണ്ട്സ്, ഷെസ്പ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ലോട്ടസ് വെറൈറ്റീസും അതിൻ്റെ പ്രൈസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ 1000 ബിലോ ഉള്ള വെറൈറ്റീസിൻ്റെ പേര് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ന്യൂ വെറൈറ്റീസ്, അതുപോലെ തന്നെ നല്ല ബ്ലൂമേഴ്സ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ലോട്ടസ് വെറൈറ്റീസൊക്കെ നമുക്ക് പൂ ഇടണമെന്നുണ്ടെങ്കിൽ 8 hours ലൈറ്റ് വേണമെന്നാണ് പറയുക. ഡയറക്റ്റ് സൺലൈറ്റ്, നല്ല വെയിൽ വേണം നമുക്ക് ഈ താമരകളൊക്കെ പൂക്കാൻ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അതായത് നമ്മുടെ ക്ലൈമറ്റിൽ പൂവിടാത്ത താമരകളും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂവിടുന്ന താമരകളും ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നല്ല വെറൈറ്റി താമരകളും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പൂവിടുന്ന നല്ല വെറൈറ്റി കുറച്ച് താമരകളും പുതിയ ഇറങ്ങിയ കുറച്ച് വെറൈറ്റി താമരകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. താമരകളിൽ മെയിനായിട്ട് എപ്പോഴും പൂക്കൾ തരുന്ന താമരകളുണ്ട്, അതുപോലെ തന്നെ അതായത് ഒരുപാട് ബഡ്സ് ഉണ്ടായിരിക്കും, എപ്പോഴും ഒരുപാട് ബഡ്സ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള താമരകളുണ്ട്. അതുപോലെ തന്നെ 1, 2, 3 പൂക്കൾ അങ്ങനെ തരുന്ന താമരകളുണ്ട്. ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഗുഡ് ബ്ലൂമിംഗ് വെറൈറ്റീസായ താമരകൾ, അതായത് റെഡ് പിയോണി, അതുപോലെ തന്നെ അമേരിക്കമെല്ലിയ, പിന്നെ ബുച്ച, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസിനൊക്കെ ഈ ട്യൂബർ ഫോമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെയാണ് നടക്കുക, അതായത് അവർക്കൊക്കെ എല്ലാ സമയവും നമുക്ക് പൂക്കൾ തരും. അങ്ങനെയുള്ള വെറൈറ്റീസ് നമ്മൾ റണ്ണറാണ് വേഗം കിട്ടുക, ട്യൂബർ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അവരെ ഡോർമെൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള സമയം, അവർ തണുപ്പ് കാലത്താണ് സാധാരണ പൂക്കൾ കുറയുക, ആ സമയത്താണ് വെയിലധികം കിട്ടാണ്ടൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു താമരകൾ ഡോർമെൻസി പീരീഡിലേക്ക് പോകുക. അങ്ങനെ ഡോർമെൻസിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ട്യൂബർ ഫോമേഷൻ നടക്കുക. സാധാരണ നല്ല കൾട്ടിവേറ്റേഴ്സ് ആയിട്ടുള്ള താമരകൾക്കൊക്കെ 3 മാസം 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂബർ ഫോം ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള താമരകൾക്ക്, ഗുഡ് ബ്ലൂമേഴ്സിന്, ട്യൂബേഴ്സ് ഫോം ചെയ്യാൻ കുറച്ച് പാടാണ്. താമരകൾ മെയിനായിട്ട് ഡോമൻസി പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പൂക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അവർക്ക് പൂകൾ ഉണ്ടാവുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയി, ഇലകൾക്കൊക്കെ ഒരു ഇത് കുറയും. അതായത് ഇവരെന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ, പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഫുഡ് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്യുമ്പോഴാണ്, അതായത് സ്റ്റാർച്ചാണ് സ്റ്റോർ ചെയ്യുക, ആ സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മുടെ ട്യൂബർ ഫോർമേഷൻ എന്ന് പറയുന്നത്. അവരെ ട്യൂബർ ഉണ്ടാക്കിയിട്ടാണ് അവരുടെ ഫുഡ് സ്റ്റോറേജ് നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഡെയിലി ബ്ലൂമേഴ്സ് അവരങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുമൊന്നുമില്ല. എന്നും പൂക്കൾ തരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫുഡ് സ്റ്റോറേഷനൊക്കെ കുറവാണ്, അതായത് ട്യൂബർ ഫോമേഷനും കുറവാണ്. തിക്ക് റണ്ണേഴ്സും ഒക്കെയാണ് നമുക്കതിന് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കിട്ടുക. പിന്നെ അധികം, അതായത് പൂക്കൾ തരും, നമ്മുടെ ക്ലൈമറ്റിൽ നല്ല പൂക്കൾ തരും, പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ട്യൂബേഴ്സും അവർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് നല്ല വെറൈറ്റീസും ഉണ്ട്. ഡ്രോപ്പ് ബ്ലഡും ഹെഡ് ബ്ലഡ് അങ്ങനെയുള്ളതൊക്കെ ആ ഒരു വെറൈറ്റിയിൽ പെട്ടതാണ്. ചില വെറൈറ്റീസ് ഹാർഡി ടൈപ്പ് ആയിരിക്കും, പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് പൂക്കൾ തരും. അതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞത്, നല്ല കളർ പൂവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ താമരയ്ക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കൗഡങ്ങാണ് യൂസ് ചെയ്യുക. ബോട്ടം ലെയറിൽ കൗഡങ്ങും എല്ലുപൊടിയും അതും കൂടി മിക്സ് ചെയ്തിട്ടാലും മതി, കൗഡങ്ങ് മാത്രമാണെങ്കിലും മതി, നല്ല രീതിയിൽ പൂക്കൾ തരും. വേറെ ഒരു ഫെർട്ടിലൈസേഴ്സും ഞാൻ ആഡ് ചെയ്യാറില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ സ്റ്റാൻഡിംഗ് ലീഫ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലുപൊടി അതുപോലെ തന്നെ NPK ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ടൈപ്പിൻ്റെയും പേരുകളും അതുപോലെ തന്നെ ഡീറ്റെയിൽസും നോക്കാം. ഫസ്റ്റ് ഡ്രോപ്പ് ബ്ലഡ് ആണ്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ടൈപ്പാണ്. 500 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്ന വെറൈറ്റിയാണ് യെല്ലോ പിയോണി. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 800 to 1000 ഡിപ്പെൻഡിങ് അപ്പോൺ ദ ട്യൂബർ ആണ് പ്രൈസ് വരുന്നത്. ചെറിയ ട്യൂബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 800 കിട്ടും. നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് അമേരിക്കമേലിയാണ്. ഇതൊരു ഗുഡ് ബ്ലൂമറാണ്. മിക്ക സമയത്തും പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു അമേരിക്കമേലിയ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. നമുക്ക് ചെറിയ പോട്ടിൽ വരെ വെച്ചാലും നമുക്ക് ഇതിൽ നിന്ന് പൂക്കൾ തരും. ഇനി നെക്സ്റ്റ് പറയാൻ വരുന്ന വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. ഈ ഒരു പിങ്ക് ക്ലൗഡിൻ്റെ റേറ്റ് വന്നിട്ട് 1500 to 2000 വരെ റേറ്റ് വരും. ബിഗ് ട്യൂബറാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് റേറ്റ് കൂടുക. സ്മോൾ ട്യൂബറൊക്കെ 1500 കിട്ടും. നല്ലൊരു ഗുഡ് ബ്ലൂമറാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റെഡ് ഫിലിപ്പ്. റെഡ് ഫിലിപ്പിൻ്റെ റേറ്റ് വന്നിട്ട് 1000 to 1500 ആണ് റേറ്റ്. റണ്ണറൊക്കെ 1000 കിട്ടും. 1500 ആണ് ബിഗ് ട്യൂബറിന് റേറ്റ് വരുന്നത്. നല്ലൊരു ബ്ലൂമറാണ്. നെക്സ്റ്റ് വരുന്ന വെറൈറ്റിയാണ് വൈറ്റ് പഫ്. നല്ല ഒരു ബ്ലൂമറാണ്. 1000 to 1200 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലുള്ള ഒരു ലോട്ടസ് ആണ്. ഇതിൻ്റെ തന്നെ ബിഗ്ഗർ വേർഷനും ഉണ്ട്. അതിൻ്റെ വേറെ ആയിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇത് സെയിം വേർഷൻ തന്നെയാണ്. ബിഗ്ഗർ വേർഷൻ എന്ന് പറയുമ്പോൾ
കുറച്ചുകൂടി ബിഗ് ഫ്ലവർ ആയിരിക്കും അതിന്. ബിഗ് ആയിരിക്കും അതിൻ്റെ ഫ്ലവർ, നല്ലൊരു ബ്ലൂമറാണ്. നെക്സ്റ്റ് വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഒരു പുതിയ വെറൈറ്റിയാണ്. ലിൻഡ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2000 rupees ആണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ വാങ്ങുമ്പോഴുള്ള റേറ്റാണ് ഈ 2000 rupees. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. നെക്സ്റ്റ് വെറൈറ്റിയാണ് വൈറ്റ് പിയോണി. വൈറ്റ് പിയോണി ഒരു ഗുഡ് ബ്ലൂമറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് റണ്ണേഴ്സാണ് കിട്ടുക, ട്യൂബേഴ്സ് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 3000-3500 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ റണ്ണേഴ്സ് മാത്രം കിട്ടുന്ന വെറൈറ്റീസ് പോട്ടാക്കിയിട്ട് തരും, അതായത് പ്ലാന്റോട് കൂടി തരും. അങ്ങനെയൊക്കെ തരുമ്പോൾ 4000 ഇതിന് റേറ്റ് വരിക. വിത്ത് ബഡ് 4000 റേറ്റ് വരിക. ഇനി നെക്സ്റ്റ് വെറൈറ്റിയാണ് മിറാക്കിള്. ഇതും ഒരു ഗുഡ് ബ്ലൂമറാണ്. ഇതിലും ഇതുപോലെ തന്നെ റണ്ണേഴ്സാണ് അധികം കിട്ടുക. ട്യൂബേഴ്സ് കിട്ടാൻ കുറച്ച് പാടാണ്, കുറച്ച് സമയമെടുക്കും ട്യൂബേഴ്സ് കിട്ടാൻ. അപ്പോൾ ഇതിന് ഒരു 3000-3500 റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റിയാണ് റാണി റെഡ്. റാണി റെഡിന് റേറ്റ് വരുന്നത് 4000 ആണ്. 4000 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ ഇറങ്ങിയ പുതിയ വെറൈറ്റിയാണ് കേട്ടോ, പുതുതായിട്ട് ഇറങ്ങിയ വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വെറൈറ്റിയാണ് ബുച്ച. ഇതൊക്കെ ഗുഡ് ബ്ലൂമേഴ്സാണ്. ഈ റാണി റെഡ് ബുച്ച ഒക്കെ ഗുഡ് ബ്ലൂമേഴ്സാണ്. ഇതിനും റേറ്റ് വരുന്നത് 4000 ആണ്. ഗുഡ് ബ്ലൂമറാണ്, പുതിയ ഇറങ്ങിയ വെറൈറ്റിയാണ്. 2021 ഇറങ്ങിയ പുതിയ വെറൈറ്റിയാണ്. നെക്സ്റ്റ് വെറൈറ്റിയാണ് അഫക്ഷൻ 16. ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് 3000 ആണ്. ഗുഡ് ബ്ലൂമറാണ്, നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ചെറിയ പൂക്കളാണ്, ഇതിൻ്റെ വലിയ പൂക്കളൊന്നുമല്ല, ചെറിയ പൂക്കളാണ് ഇതിൻ്റെ അഫക്ഷൻ 16. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നല്ല കളറാണ്. നെക്സ്റ്റ് വരുന്നതാണ് ജുവാബ 13. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ വരുന്ന ഒരു ഫ്ലവറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2000 rupees ആണ് ഇതിൻ്റെ ട്യൂബറിന് വരുന്ന റേറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ലിറ്റിൽ ലോങ് ട്വീറ്റി സ്റ്റാർ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 700 rupees ആണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂമറും കൂടിയാണ്. അടുത്തൊരു വെറൈറ്റിയാണ് റെഡ് പിയോണി. റെഡ് പിയോണി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, അതുപോലെ തന്നെ ഗുഡ് ബ്ലൂമറാണ്. ഇതിൻ്റെ തന്നെ ട്യൂബർ കിട്ടാൻ നല്ല പാടായതുകൊണ്ട് റണ്ണേഴ്സാണ് ഒരുവിധം കിട്ടുക. 4000 rupees ആണ് ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിള്. പൊതുവെ ഗ്രീൻ ആപ്പിളിന് അങ്ങനെ ട്യൂബർ ഫോം ചെയ്യാറില്ല, റണ്ണേഴ്സാണ് അധികം കിട്ടാറ്. അതുകൊണ്ട് തന്നെ തിക്ക് റണ്ണേഴ്സാവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേര് പറ്റിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. 1500 rupees ഒക്കെയാണ് റണ്ണറിനാണെങ്കിൽ പോലും റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്, ഗുഡ് ബ്ലൂമറാണ്. എപ്പോഴും പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണിത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വെറൈറ്റിയാണ് നങ്ങ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്, പുതിയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2000 rupees ആണ്. 2000+ അഡീഷണൽ നമ്മൾ അയച്ചു കൊടുക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊറിയർ ചാർജ് കൂടെ എക്സ്ട്രാ വരും. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റിയാണ് ക്യൂനോഫാർട്സ്. ഇത് അത്ര പുതിയതൊന്നുമല്ല, നല്ലൊരു ബ്ലൂമറാണ്, നല്ലൊരു വെറൈറ്റിയാണ്. 1000 rupees ഉള്ളിലൊക്കെ കിട്ടും. 1000 ആ ഒരു റേഞ്ച് തന്നെയാണ് ഇതിന് വരുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റിയാണ് അമേരി പിയോണി. അമേരി പിയോണി ഒരു ഗുഡ് ബ്ലൂമറാണ്. വെച്ച് കഴിഞ്ഞാലൊരു 15 days അതിൻ്റെ ഉള്ളിലൊക്കെ പൂക്കൾ വരും. 1000 rupees ഒക്കെയാണ് ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. അടുത്ത് വരുന്ന വെറൈറ്റിയാണ് ബുദ്ധ സൗണ്ട്. ബുദ്ധ സൗണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ. റേറ്റ് വന്നിട്ട് 1500 rupees ആണ്. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് പീക്ക് ഓഫ് പിങ്ക്. നല്ലൊരു ബ്ലൂമറാണ്, എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. 2000 rupees ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. വെച്ചിട്ട് 18 കൊണ്ട് എനിക്കിതിന് പൂവ് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു വെറൈറ്റിയാണ് റോസ് പിങ്ക്. ഇത് പുതിയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് 3000-4000 ആണ്. 3000 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റിയാണ് റെഡ് ഷാങ്ഷായി. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ. ഇതൊരു ഹാർഡി ടൈപ്പ് പോലെയാണ്, നല്ല നമ്മുടെ ക്ലൈമറ്റിലൊക്കെ പൂക്കൾ തരുന്ന ഒരു ടൈപ്പാണ്. 1500-1000 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. അടുത്തൊരു വെറൈറ്റിയാണ് ലിയാംഗ്ലി. ചെറിയ ബൗളിൽ പോലും വളർത്താൻ പറ്റിയ ഒരു താമരയാണ്. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, ഒരുപാട് പൂക്കളുണ്ടായിരിക്കും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 800-1000 ഡിപ്പെൻഡിങ് അപ്പോൺ ദ ട്യൂബറാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ചൈനീസ് റെഡ്. നല്ല ഭംഗിയുള്ള റെഡ് കളറിലുള്ള ഒരു ഫ്ലവറാണ്. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. 1200-1500 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ നല്ല പൂക്കൾ തരും. അടുത്ത വെറൈറ്റിയാണ് സറ്റബങ്കട്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000 rupees ഒക്കെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ബിഗ് ഫ്ലവറാണ്. അടുത്തൊരു വെറൈറ്റിയാണ് യെല്ലോ പ്രയർ പിങ്ക്. യെല്ലോ കളറിലുള്ള നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇതിൻ്റെ. 1500 ആണ് റേഞ്ച് വരുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ്.
നല്ല ഭംഗിയിലുള്ള പെറ്റൽ അറേഞ്ച്മെൻ്റ് ആണ് ഇതിൻ്റെ. പിന്നെ ഞാൻ യെല്ലോ പിയോണിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെല്ലോ പിയോണിയും യെല്ലോ പ്രെയർ പിങ്കും രണ്ടും രണ്ടാണ് കേട്ടോ. നല്ല പ്രൈസിലും ഡിഫറൻസ് ഉണ്ട്. ഇത് 1500 ആണ്. യെല്ലോ പിയോണി 1000 rupees ഉള്ളിലൊക്കെ നമുക്ക് കിട്ടും. ഇനി അടുത്തത് പീക്ക് ഓഫ് പിങ്ക് ആണ്. പീക്ക് ഓഫ് പിങ്ക് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2000 ഒക്കെ ആണ് റേഞ്ച് വരുന്നത്. ഇതിൽ ഫ്ലവേഴ്സാണ് ഇതിൻ്റെ ഭംഗി. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. അടുത്ത വെറൈറ്റിയാണ് റെഡ് കമാൻഡർ. നല്ല ഭംഗിയുള്ള റെഡ് ഫിലിപ്പിൻ്റെ ഒക്കെ പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. റേറ്റ് 1000 ഒക്കെയാണ്. ചെറിയ ട്യൂബറിന് ചിലപ്പോൾ അതിലും കുറഞ്ഞ് കിട്ടും. അടുത്തൊരു വെറൈറ്റിയാണ് ഫെങ്ചോങ് തായ്. നല്ല ഒരു വെറൈറ്റിയാണ്. 800-1000 ഒക്കെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഫ്ലവറാണ്. നമ്മുടെ ക്ലൈമറ്റിൽ നല്ല പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. അടുത്ത വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഗോൾഡ് ആപ്പിൾ. നല്ലൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1500 rupees ആണ്. നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കളൊക്കെ തരുന്ന ഒരു ഫ്ലവറാണ്. ഇനി അടുത്ത വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് നന്നാലിൻ. നല്ലൊരു വെറൈറ്റിയാണ്. പുതിയതായിട്ട് ഇറങ്ങിയ ഒരു വെറൈറ്റിയാണ്. നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 3000 rupees ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ബിഗ് ട്യൂബർ ആകുമ്പോൾ ചിലപ്പോൾ ഇതിലും റേറ്റ് കൂടും. അടുത്തൊരു വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് റെഡ് സ്കൈ സ്കാനർ. റെഡ് സ്കൈ സ്കാനറും പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000-1200 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ലവ്ലി ജ്വൽ എന്ന് പറഞ്ഞ വെറൈറ്റി. പുതിയ വെറൈറ്റിയാണ്. ഇപ്പോൾ അടുത്തായിട്ട് ഇറങ്ങിയ വെറൈറ്റിയാണ്. 2500 ഒക്കെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. നല്ല ബിഗ് ട്യൂബറിന് ഇതിലും റേറ്റ് കൂടും. അടുത്ത വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ലവ് ബേർഡ് എന്നാണ് ഇതിന് പറയുക. ഇതങ്ങനെ എല്ലാവർക്കും പൂത്തിട്ടില്ല. പക്ഷേ പൂത്താൽ നല്ല ഭംഗിയാണ് കാണാൻ. 1000-1200 ഒക്കെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അടുത്ത വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ബട്ടർ സ്കോച്ച്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതും അങ്ങനെ എല്ലായിടത്തും പൂക്കില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1800 rupees ആണ്. ഇനി അടുത്ത വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഫെതർ സ്കേർട്ട്. പുതിയൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. 2800 മുതൽ 3500 വരെ റേഞ്ച് വരുന്നുണ്ട്. ട്യൂബറിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഗ്രീൻ പീസ്. നല്ല ഭംഗിയുള്ള വൈറ്റ് ക്രീം കളറിലുള്ള ഒരു ഷെയ്ഡാണ്. 1200 ആണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വന്നിട്ട്. ട്യൂബറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ചെറിയ ഡിഫറൻസൊക്കെ അതിൽ വരും. നെക്സ്റ്റ് വെറൈറ്റി പറയാൻ പോകുന്നതാണ് പാസ്റ്റൽ ബ്ലഡ്. ഈ ഒരു ഫ്ലവറിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1200-1500 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. ട്യൂബറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് മാറും. അടുത്ത വെറൈറ്റിയാണ് പ്രോസ്പെക്ട്. പുതിയ വെറൈറ്റികളിൽ പെട്ട ഒരു എനാണ് ഇത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4000 rupees ഒക്കെയാണ്. ഇതും ഇതുപോലെ തന്നെ ട്യൂബർ സൈസ് അനുസരിച്ചിട്ട് മാറും. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് റെഡ് ലഗൂണ്. ഇതും ഒരു പുതിയ വെറൈറ്റിയാണ്. 3000 rupees ആണ് റേറ്റ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരുപാട് പുതിയ വെറൈറ്റീസ് ഇറങ്ങിയതിൽ ഒന്നാണിത്. അടുത്ത് വരുന്നതാണ് വൈറ്റ് പോണി. വൈറ്റ് പോണിയാണ്, പിയോണി അല്ല കേട്ടോ. രണ്ടും രണ്ടാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 3000 rupees ആണ്. വൈറ്റ് പോണിയാണ്, പിയോണി അല്ല കേട്ടോ. സോങ്ഷാങ് ഹോങ് തായ്. ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 petals ആയിട്ടുള്ള ഒരു താമരയാണ്. അതായത് 1000 എതിലുള്ള താമരയാണ്. റേറ്റ് വരുന്നത് 2000 rupees ആണ്. 2000 ഒക്കെ റേഞ്ച്. ട്യൂബർ അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അൾട്ടിമേറ്റ് 1000 petalsഉം 1000 എതിലുള്ള താമരയാണ്. ഇതിനും ആ ഒരു റേറ്റ് തന്നെയാണ്. 2000 rupees ആണ് റേറ്റ് വരുന്നത്. ഇത് രണ്ടും ഡിഫറൻ്റ് ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.